നോക്കട്ടെ, എന്നെ അറിയോ നോക്കണ്ടേ. ഓരോ ഇതാശം എന്ത് ചെയ്യുന്നു, എനിക്ക് കശുവണ്ടിയുടെ ബിസിനസ്. എവിടെ? വരവൂര്. അതെവിടെ? തൃശ്ശൂർ. അങ്ങനെ ചോദിച്ചൊരു പതുക്കെ പാട്ടുകൾ ഞാനിങ്ങനെ ഒരു പതുക്കെ ഫ്ലൈറ്റിൽ അയാൾ പറഞ്ഞു, മിസ്റ്റർ രോഹിതാശൻ. അപ്പൊ ഞാൻ പറയാം, എനിക്ക് ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവൻ പെശകാണല്ലോ, 50% എന്റെ ഗ്യാസവും കളഞ്ഞു, ഞാൻ പാട്ടിന്റെ ആളാ. കുറച്ച് എന്റെ ആള് പറയാം, എനിക്ക് തമാശ പറയുന്നുണ്ടല്ലോ, അതും ധീരക്ഷണ്ടത്. അപ്പൊ ഫലിതബോധം, സംഗീതബോധം അല്ലെങ്കിൽ ജയരാജ് വരുടെ പരിപാടി പോക്കാം. അപ്പൊ ഞാൻ പറയാൻ വന്നത്, തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഫലിതം തൃശ്ശൂരിൽ നിന്നാണ് ഉണ്ടാകുക ലോകത്ത്. അറിയാമോ നിങ്ങൾക്ക്, ലോകത്തൊരു പുതിയ വിറ്റ് വരുന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്നായിരിക്കും. ഇപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്, എനിക്ക് പോകേണ്ടത് കൊല്ലത്തേക്കാണ്. ഞാൻ ഒരു പുസ്തകമൊക്കെ വായിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു പെട്ടിയുണ്ട്, നല്ല ചൂടുണ്ട്, ഇങ്ങനെ തോർത്തുകൊണ്ട് ഒരു കർച്ചീഫ് എടുത്ത് വീശിയിരിക്കും. അപ്പൊ ഒരു സഞ്ചി പിടിച്ചിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു, എന്നെവിടെ വേണ്ടി? ഞാൻ പറഞ്ഞു, കൊല്ലത്ത്. അയച്ചു പുതിയ ഞാൻ പറക്കില്ലേ ഉണ്ട്, എന്തെങ്കിലും സംശയം ചോദിച്ചോട്ടാ, അമ്മടയിൽ കണ്ടവൻ ഇഷ്ടമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കാം, താൻ പൊക്കോ. അതിനെന്തിനെ ചൂടാ വിളിച്ച? ഇന്ന് എവിടെയ പരിപാടിയും ചോദിച്ചപ്പോ അവന്റെ കണ്ണിൽ നിന്ന് ഞാൻ ഒരു കാര്യം വായിച്ചെടുത്തു. അവൻ ഉദ്ദേശിച്ച അർത്ഥം എന്താ അറിയോ? ഇന്ന് എവിടെയ പരിപാടി? അവനുദ്ദേശിച്ച് ഇന്ന് ആരെ പറ്റിക്കാൻ പോവാന്നാണ്. എന്റെ തൊട്ടുപുറത്ത് ഒരു സീരിയൽ നടൻ നിന്നു, ഒരു പാവ എന്റെ കൂട്ടുകാരനാ സീരിയൽ നടൻ. അവൻ ഇങ്ങനെ നിൽക്കുകയാണ് സ്റ്റൈലിൽ. ഇയാൾ അയാളുടെ അടുത്ത് പോയിട്ട് ഒരു അക്ഷരം പറഞ്ഞില്ല, നേരെ സീരിയൽ നടനെ അടുത്ത് പോയിട്ട് ഇയാൾ ഒരു ആക്ഷൻ കാണിച്ചു. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്താ കാണിച്ചറിയാ? നടനെ നോക്കിട്ട് ആ ഇയാൾ ഉദ്ദേശിച്ചത് നിന്നേക്ക് എന്തോരം കാലം സഹിക്കേണ്ടി വരും. നമ്മുടെ വീട്ടിലെ മുഖം ഒരു പെണ്ണുള്ള ആ പെണ്ണുങ്ങളെ ആങ്ങളും പെങ്ങന്മാരും നീ വന്ന് നിന്നെ നോക്കിയിരിക്കും, നമ്മളെ നോക്കാൻ ആളില്ലേ, എന്നതൊക്കെ അവസാനിക്കും. ഇതാണ് ആ തൃശ്ശൂർക്കാരന്റെ മനസ്സിലിരിപ്പ്. നമ്മുടെ രാജേന്ദ്രൻ മാഷ് പോയാ, നമ്മുടെ വയലിൻ ശ്രീ രാജേന്ദ്രൻ പോയാ. എന്റെ ദൈവമേ, ഗംഭീര ഹ്യൂമർ അങ്ങനെ. നിങ്ങൾക്ക് അറിയാത്തൊരു മുഖം ഉണ്ടങ്ങരുത്. ഞാൻ രാജേന്ദ്രനും കൂടെ ഒരു അങ്ങനെ ഒരു തമാശ പറഞ്ഞു, അതിവിടെ അവതരിപ്പിക്കാം. അതായത് പാലക്കാട് രണ്ടുപേര് തൃശ്ശൂര് സൂ കാണാൻ വന്നു. സൂ സൂ കണ്ടിട്ടല്ലോ, കാച്ചങ്ങളാവല്ലേ. എ മുതൽ സെറ്റ് വരെയാണ് അക്ഷരമാല. ആ സൂവിന്റെ അവസ്ഥ പറ സെറ്റ് കഴിഞ്ഞു പണി. ഇനി നേരെ ആ കുഴി കുത്തി കൂടെ കുഴിച്ചിട്ട് ഒരു കുരിശ് വെക്കേ വേണ്ടു. ആ അവസ്ഥയാണ് ഏത്? ആ സൂവിനെ ഹലോ മോൻദാസ്. ആ സൂവിന്റെ അവസ്ഥ സെറ്റാ, കുഴിച്ചിട്ട് കുരിശ് വെച്ചാ റെഡി. അപ്പോ സൂ കാണാൻ വന്ന ആൾക്കാര് പതുക്കെ സെന്റ് തോമസ് കോളേജിന്റെ അവിടെ ബസ് എറിഞ്ഞു. അവിടെ പറഞ്ഞു, അവര് പാവങ്ങൾ അവിടെ ഇറങ്ങി. അവര് പറഞ്ഞു, വേറെ എവിടെ വെച്ചു? കാഴ്ചങ്ങളിലേക്ക് പോണത് ഏതിനാണ്? പാലക്കാട്. നല്ല ആൾക്കാരാ കേട്ടോ. ഈ കാഴ്ചങ്ങളിലേക്ക് പോയത് ഏതിനാണ്? അപ്പൊ രണ്ടാളും ബീഡി വെച്ചിരിക്കുക അങ്ങനെ ആശുപത്രിയിൽ. അവിടെ ബീഡി അടുത്ത് അങ്ങടാ പോണേ, ബീഡി ഇങ്ങനല്ല. കാഴ്ചങ്ങളിലേക്ക് പോണത് ഏതിലാണ്? കാഴ്ചങ്ങളെ കാണാൻ വന്നതാണ്. ഏതിലാണ് പോണത്? കാഴ്ചങ്ങളിക്ക പ്രൗണ്ട് ഇന്ത്യയിലും ഒന്ന് പറഞ്ഞു തരും. റെഡി ചെയ്യാം. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് റൗണ്ട് ആണ്, നാലും മടക്കുന്നതിന്റെ ഗോപുരം കാണും, പൈക്കരിക്കോ. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് തിരിയുമ്പോ പറഞ്ഞു, ചെറിയൊരു ഡീസെന്റ് ആയിട്ടുള്ള സാധനം കാണും, അതും ഗോപുരം തന്നെ. അവിടുന്ന് സ്ട്രൈറ്റ് പോയിട്ട് റൈറ്റ് പോയാ ആ കാണണ ഇനി ഇനി കാഴ്ചങ്ങളാവും. അപ്പൊ ഈ വന്ന ആൾക്കാര് പാലക്കാട്ടുകാര് കുറച്ച് പ്രായ ആൾക്കാർ. അവര് ചോദിച്ചു, എത്ര ദൂരമുണ്ട് പറയുള്ളോ? അവര് ചോദിച്ചു, എത്ര മൈലുണ്ട്? എത്ര മൈലുണ്ട്? അപ്പൊ ഇയാള് പറഞ്ഞു, നാളെ നടന്നു, രണ്ടര ചത്തു, രണ്ടര ബാക്കിണ്ട്. എന്നിടാ അന്തോണിയ, ഇത് തൃശ്ശൂർക്കാർക്ക് മാത്രമേ പറയാൻ. പിന്നെ വേറെ കാര്യമുണ്ട്, നിങ്ങള് ഇവിടെയൊക്കെ കാവടി ഉണ്ടോ? ഹലോ കൃഷ്ണ, കാവടി ഉണ്ടോ ഈ ഭാഗത്തൊക്കെ? കാവടി തൃശ്ശൂരിന്റെ ഒരു കലാരൂപമാണ് കേട്ടോ. എന്റെ വീട് ശരിക്കും പനമുക്ക് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടേക്ക് അടുത്തുള്ള ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് കൂർക്കഞ്ചേരി തൈപ്പൂയം. കൂർക്കഞ്ചേരി തൈപ്പൂയത്തിന് കാവടി എടുക്കാൻ പറഞ്ഞു. വേറെ ഒരു അവസാനത്തെ പാട്ടിന് കാവടി എടുത്തോ അവന്റെ കാര്യം പോക്ക. അവസാനത്തെ പാട്ടിന് കാവടി എടുത്താൽ എന്താണ്ടാവുന്ന അറിയോ? ഇവൻ ഇതെടുത്ത് ആടാൻ തുടങ്ങും. പാട്ട് പകുതി ആകുമ്പോ കമ്മിറ്റിക്കാര് പോവും, കുറച്ച് ഇപ്പൊ കാണാൻ നിൽക്കുന്നവര് പോവും, കുറച്ച് ഇപ്പൊ കൂട്ടുകാരും പോവും. പിന്നെ തലയിൽ പെടുക. ഇതിന് കഥയുണ്ട്. എന്റെ വീടിനടുത്ത് ഒരു കാവടി കമ്മിറ്റി ഉണ്ട്, പടിഞ്ഞാട്ടുപുറി സമാജം. ഇതിലുള്ള ഒരാളുടെ അമ്മ, നാല് ചേട്ടനയ്യന്മാരാ, അഞ്ചു പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുത്തിട്ട് ഈ അമ്മയെ നോക്കാം. അപ്പൊ ആരുമില്ല, 80 വയസ്സായി. ഈ അമ്മ പാവം വയസ്സായിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്റെ 4 ആൺമക്കളുണ്ട്, മൂത്താളെ വിളിച്ചു. എന്റെ അമ്മയെ നോക്കാത്ത ഏയ്, അന്ന് ശരിയാവില്ലേ? കാരണം ഞാനും എന്റെ പെണ്ണും 3 കടാങ്ങളും കൂടിയിട്ട് ഒരു ലൈമുറി പോലുള്ള സ്ഥലത്താ താമസിക്കാം. എങ്ങനെയപ്പോ അമ്മേനെ നോക്കുക?
Okay. Randamino is a randamino. A mem and the penomen would undercover in America. Okay. Munamino is a verno. I'm a Kivelli at Northern Ireland and I can understand nothing. Just let me, Yari, Yari, Yari. Okay. Nana, Manodio Javan, and he committed as chairman. He's in the cavalry. Kaila Bracelet, the Ketrachulan, by Kigadi. I'm going to go to the gentleman and the men 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 and